Hello all, welcome back to Journey Together's new video. ഇന്ന് ഒരു ചെടി വ്ളോഗാണ്, ചെടി വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ടിഷ്യൂ കൾച്ചർ ലാബിൽ പോയതും ആ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു എൻ്റെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ അന്ന് വാങ്ങിച്ച കുറച്ച് ഇൻഡോർ പ്ലാന്റ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെയിമും പിന്നെ ചെറുതായിട്ടൊരു ബ്രീഫിങ്ങും അതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച കുറച്ച് ചെടികളാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ അലോക്കേഷ്യ വെൽവെറ്റ് ആണ്. ഇത് ഒരുപാട് വീടുകളിലും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അതെനിക്ക് കിട്ടി. ഇത് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തന്നെയാണ് മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം ഇത്. അപ്പോൾ വാട്ടറിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് വേണം ചെയ്യാൻ. നെക്സ്റ്റ് റബ്ബർ പ്ലാന്റ്, ഇത് കോമൺ ആണ്. അതിൻ്റെ ഒരു മിനി വേർഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് ഒരുപാട് കാലമായിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇൻഡോറായിട്ടും വെക്കാൻ പറ്റുന്നതുകൊണ്ട് നെക്സ്റ്റ് അതാണ് വാങ്ങിച്ചത്. അടുത്തത് കലാത്തിയ റോസിയോ പിറ്റ് ആണ്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റോ ഒന്നും വേണ്ട, ബിക്കോസ് ഡയറക്റ്റ് സൺലൈറ്റോ കഴിച്ചാൽ അതിൻ്റെ ലീവ്സിൻ്റെ സൈഡിൽ കൂടെ ബേൺസ് വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് വേണ്ട. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ക്രിപ്താൻഡസ്. ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന് എപ്പോഴും മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലാണ് വേണ്ടത്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ചെടിയുടെ പേര് എന്താണ് എനിക്കറിയില്ല. നിങ്ങൾ അത് കമൻ്റ് ചെയ്യുക. നിങ്ങൾ കാണുന്നവരിൽ ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. ഫാമിലി നെയിം ആയാലും കുഴപ്പമില്ല. ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് വേറൊരു കളർ പോലെ, പക്ഷേ ഇതാണ് എക്സാക്ട് കളർ. ലൈറ്റ് ഗ്രീനിൽ ഒരു റെഡിഷ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് പീസ് ലില്ലി. ഇതിന് അധികം വെള്ളമൊന്നും വേണ്ട. ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും നനച്ച് കൊടുക്കണ്ട, പക്ഷേ തീരെ നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വാട്ടർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് കെമിക്കൽസ് ഒക്കെ അടങ്ങിയ വാട്ടറാണെന്നുണ്ടെങ്കിൽ ഈ പീസ് ലില്ലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടിയാണ്. അപ്പോൾ അത് അതിന് ഡാമേജ് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് തിങ് ഫെർട്ടിലൈസിങ് ഒന്നും അധികം അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് അല്ല പീസ് ലില്ലി. അപ്പോൾ ഇത് മോയിസ്റ്റ് ആയിരിക്കണം എപ്പോഴും അതിൻ്റെ സോയിൽ, പക്ഷേ ഓവർ വാട്ടർ ചെയ്യാനും പാടില്ല. നെക്സ്റ്റ് വാങ്ങിച്ചത് കലേഡിയം ആണ്. അതിൽ ഒരു 4 to 5 വെറൈറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കലേഡിയത്തിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം വേണം, പക്ഷേ അത് വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും. നമ്മളതൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രൊപ്പഗേറ്റായി വരും. ഇത് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ റെഡിഷ് കളേഴ്സൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ആ റെഡ് കളറൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ വരും. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചത് ഫിലോഡെൻഡ്രൻ വെരിഗേറ്റഡ്. ഇത് കൈൻഡ് ഓഫ് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്, അതാണ് ഞാനൊന്ന് പുറത്തൊന്ന് എടുത്തത്. പക്ഷേ ക്യാമറയിൽ അത്ര നന്നായി വന്നിട്ടില്ല, മഴയൊന്നും കണ്ടിട്ടില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചത്. ഇതാണ് എൻ്റെ ബാൽക്കണി. ചെറുതായി തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ നിറഞ്ഞ് നിറഞ്ഞത് ഒരുപാടുണ്ട്. ചെടികളുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, എങ്കിലും എവിടെയും എത്തിയിട്ടില്ല കളക്ഷൻ. ഇനി ഫിലോഡെൻഡ്രൻ വെരിഗേറ്റഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫെർട്ടിലൈസറിങ് ആയിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് പോലെയുള്ള ഫെർട്ടിലൈസേഴ്സാണ് നല്ലത്. പിന്നെ ഇതിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ആവശ്യം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സോയിലിൻ്റെ ടോപ്പ് പോർഷൻ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇതും ഫിലോഡെൻഡ്രത്തിൽ പെട്ട ഒരു ചെടി തന്നെയാണ്. ഇതിൻ്റെ ഹ്യൂമിഡിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ സൈസ് വരിക. അപ്പോൾ
മോയിസ്റ്റ് എയർ ഒക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സിൻ്റെ സൈസ് തന്നെ നല്ല വലുതാവും. ഇത് പിന്നെ കാക്ടസ്, ഫെയറി കാസിൽ കാക്ടസ്. കെയറിംഗ് ഒക്കെ എല്ലാത്തിൻ്റെയും പോലെ തന്നെയാണ്. ഇത് പൊട്ടി പൊട്ടി നിറയെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇത് അലോക്കേഷ്യ ആമസോൺ. ഇത് വളരെ കോമൺ ആണ്, പക്ഷേ വളരെ ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്. ഇതിൻ്റെ ഷേപ്പ് കാരണം ഇതിനെ എലിഫൻറ്റ്സ് എന്നും പറയും. ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ചെടിയാണ്. അത്ര മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിൽ നിന്ന് പൊട്ടി പൊട്ടി ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത്. ഇത് ഫിലോഡെൻഡ്രൻ സെനാഡ്. ഇതും ബാക്കിയുള്ള ചെടികളുടെ ഒക്കെ പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഫിലോഡെൻഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏകദേശം അതുപോലെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത്. നെക്സ്റ്റ് വെർബിന. ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. എപ്പോഴും നമ്മൾ വാട്ടർ ചെയ്യണം, പക്ഷെ അത് ഡ്രെയിൻ ചെയ്ത് പോയതിന് ശേഷമാണ് ഇതിനെ വാട്ടർ ചെയ്യേണ്ടത്. റെയിനി സീസണിലൊന്നും അധികം പ്രശ്നമില്ല, സമ്മർ സീസണിലാണ് കുറച്ചധികം കെയറിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂമിങ്ങും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചെടിക്ക് കിട്ടുന്ന വാട്ടറിങ്ങിനനുസരിച്ചാണ്. അപ്പോൾ അതാണ് എപ്പോഴും ഈ ഒരു ഇതിൻ്റെ കെയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കലാഡിയം തന്നെയാണ് ഇതും. അതിൻ്റെ വേറൊരു വെറൈറ്റി, ഇതിൽ ഗ്രീൻ വൈറ്റ് ആൻഡ് ഒരു റെഡിഷ് ഷെയ്ഡ് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റെമ്മാണെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ പോലെയാണ്, ബ്ലാക്കിഷ് പോലത്തെ ഒരു കളറാണ് വരുന്നത്. കലാഡിയത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. ഇപ്പോൾ നാട്ടുമ്പുറത്തൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്ന ചെടിയാണ് കലാഡിയം. പക്ഷേ അതിൻ്റെ എല്ലാ വെറൈറ്റീസൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് വേണമെന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു, അതങ്ങനെ കിട്ടി. അടുത്തതും കലാത്തിയ റോസിയോ പിക്റ്റാണ്. ഇത് ഇതിൻ്റെ കളറിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലൊന്നും വെക്കാൻ പാടില്ല, അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയിരിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. ബിക്കോസ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലീവ്സിൻ്റെ സൈഡൊക്കെ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി സൂക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു വയലറ്റ് കളർ പോലെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വരുന്നത്. അത് ഒരു ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ ഒരു ഭംഗി കൂട്ടി തരുന്നുണ്ട് ആ കളറും ആ കളർ കോമ്പിനേഷനും. നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ വൈറ്റ്. ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ യൂഷ്വലായിട്ട് ഉണ്ടാവുന്നത് തന്നെയാണ്. ഇൻഡോർ പ്ലാന്റാണിത്. മച്ച് കെയറിങ് ഒന്നും ഇതിന് വേണ്ട. വാട്ടറിങ്ങെല്ലാം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓവർ വാട്ടർ ചെയ്യാതിരിക്കുക. ഇൻഡയറക്റ്റ് സൺലൈറ്റിലും ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുള്ള ചെടിയാണ് ഇത്. ഇത് ഇഷ്ടംപോലെ തന്നെ അതിൻ്റെ അടുത്തുനിന്ന് തന്നെ തയ്യ് പൊട്ടി വരും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ലീവ്സൊന്നും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, ഡ്രസീന എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വാട്ടർ ചെയ്യണം, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടർ ചെയ്യുക. ഓവർ വാട്ടറിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ മെയിൻ്റനൻസ് ഒരുപാട് ഈസി ആയിട്ട് ഉള്ള ഒരു പ്ലാന്റാണ്. നെക്സ്റ്റും കലാഡിയം. കലാഡിയത്തിനെ പറ്റി ഒരുപാട് പറഞ്ഞു നേരത്തെ, സെയിം. അങ്ങനെ പ്രത്യേകിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. അതിൻ്റെ ഡിസൈൻസും അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻസും ഒക്കെ വേറെ വേറെ ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് വാങ്ങിച്ചു. വാങ്ങിച്ചതിൽ കൂടുതൽ വെറൈറ്റീസ് കലാഡിയം തന്നെയാണ് അന്ന് വാങ്ങിയതിൻ്റെ. ലാസ്റ്റ് ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ പിൻ സ്ട്രൈപ്പ് കലാത്തിയ.
അപ്പോൾ അത് ബാൽക്കണിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് അതിന് വേണ്ടത്. ബാക്കി ഹെലാത്തിയാസിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെയും ഒരു കെയറിങ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക്